بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയോട് കൂടി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വനിതകളുടെ കാര്യം, വനിതകളുടെ ജീവിതം, വനിതകളുടെ അവകാശം, വനിതകളുടെ സ്വാതന്ത്ര്യം, വനിതകളുടെ ആരാധനകൾ തുടങ്ങിയവ. വനിതകൾക്ക് വേണ്ടി രംഗത്ത് വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി വനിതാ വിമോചന പ്രസ്ഥാനങ്ങൾ ഫെമിനിസം എന്ന പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രംഗത്ത് വരികയുണ്ടായി. ആ ഒരു പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത വിധത്തിൽ ജീവിത രംഗങ്ങളിൽ ഒന്നിച്ചു പോകണം എന്നതാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചർച്ചകളും ഏറെക്കുറെ ആ നിലക്കാണ് പോകുന്നത്. രാഷ്ട്രീയക്കാരും മനുഷ്യാവകാശ സംഘങ്ങളും സാമൂഹിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കളും എല്ലാം ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് വനിതകളുടെ വിഷയം. വനിതകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് ചെയ്തു, ആര് ചെയ്യണം, വനിതകളെ ആരാണ് അവഗണിച്ചിട്ടുള്ളത്, അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയതാരാണ്, അത് നിഷേധിക്കുന്നതാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മുസ്ലിമുകളെന്ന നിലക്ക് ഏത് വിഷയത്തിലുമുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അറിയുക എന്നത് അത്യാവശ്യമാണ്. വിമർശനങ്ങൾ വരും, എതിർപ്പുകൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, മൊത്തം ഇസ്ലാമിനെയും മൊത്തം മതങ്ങളെയും എതിർക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അതൊക്കെ എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടായിട്ടുള്ള സംഗതികളുമാണ്. അപ്പോൾ നമ്മൾ ഓരോ വിഷയത്തിലുമുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് ജീവിച്ചിരിക്കുവാൻ അർഹതയുണ്ടാകണമെങ്കിൽ അനിവാര്യമാണ്. ഒന്നാമതായി, സ്ത്രീകൾക്ക് ജീവിതം നിഷേധിച്ച ഒരു കാലമുണ്ടായിരുന്നു, നമ്മളറിയണമത്. സ്ത്രീ ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നത് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ ആ വിഷയം സൂറത്തുന്നഹലിൽ ഇങ്ങനെ പറയുന്നു: ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം
بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه وهو كظيم അന്ന് ജാഹിലിയ കാലത്തെ സംഭവമാണ്, ഇസ്ലാം വരുന്ന കാലത്തെ അനുഭവമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് സന്തോഷ വർത്തമാനം അറിയിച്ചാൽ അവൻ്റെ മുഖം കറുത്തുപോവുകയും അവൻ ക്രോധമുള്ളവനാവുകയും ദേഷ്യം പിടിച്ചവനാവുകയും ചെയ്യുന്നു. കുഞ്ഞ് പെണ്ണാണ് എന്ന് സന്തോഷ വർത്തമാനം അറിയിച്ചാൽ ആ ആളുകൾക്ക് ആ കുഞ്ഞിൻ്റെ പിതാവിന് ദേഷ്യം വരുന്നു, മുഖം കറുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും യതവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുഷിറ ബിഹി, അവന് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൻ്റെ മോശത്തരം കൊണ്ട് അവൻ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു പോരായ്മ സംഭവിച്ച മാതിരി ഭാര്യ പ്രസവിച്ച പെൺകുഞ്ഞ നാലു ശനി അങ്ങാടിക്ക് പോകാൻ വയ്യല്ലോ, ആളെ കണ്ടൂടല്ലോ, ഈ ഒരവസ്ഥയാണ്. അയുംസിക്കുഹു അലഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, അതിനെ എന്ത് ചെയ്യണം ഈ കുഞ്ഞിനെ? അങ്ങനെ ഒരു പോരായ്മയായി ഒരു മോശത്തരമായി അതിനെ ജീവിക്കാൻ വിടണമോ, അതല്ല മണ്ണിൽ കുഴിച്ചു മുടണമോ? അലാ സഅമായ ഹുക്കുമൂൻ, എത്ര മോശമാണ് അവർ വിധിക്കുന്നത് എന്ന്. ഇതാണ് ആറാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ. പെൺകുഞ്ഞ് ജനിക്കാൻ പാടില്ല, ജനിച്ചാൽ തന്നെ ജീവിക്കാൻ പാടില്ല എന്ന്. അത് അറേബ്യയിൽ മാത്രമല്ല, ലോക സംസ്കാരങ്ങളായി അറിയപ്പെടുന്ന കുറേ സംസ്കാരങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രമുഖമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അതുപോലെ ഗ്രീക്ക് സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങളിൽ ഒരുപാട് ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ തീയിൽ ചാടി മരിക്കണമെന്നത് മതമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ആളുകൾ സ്വകാര്യമായി അത് ചെയ്യുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ കലാകാലം വിധവയായി ഒരു ഭർത്താവില്ലാതെ ഒരു പുനർവിവാഹം ചെയ്യാതെ ജീവിക്കണം എന്ന നിയമമുള്ള സമൂഹങ്ങളുണ്ടായിരുന്നു. സ്ത്രീയുടെ ആത്മാവും പുരുഷന്റെ ആത്മാവും ഒന്നാണോ, അതല്ല സ്ത്രീക്ക് മനുഷ്യാത്മാവാണോ അല്ല വേറെ എന്തെങ്കിലും ആത്മാവാണോ എന്ന ചർച്ചയും ലോകത്ത് പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങളെല്ലാവരെയും അല്ലാഹു സൃഷ്ടിച്ചത് ഒരാത്മാവിൽ നിന്നാണ്. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബത്ത മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅ. അല്ലാഹു പറയാ, ജനങ്ങളെ, നിങ്ങളെ ഒരേ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ ആത്മാവാണ്, ഒരേ അസ്തിത്വമാണ്, മനുഷ്യൻ എന്ന നിലക്ക് ഒരേ പരിഗണനയാണ്. ഇതിങ്ങനെ പറയേണ്ടി വന്നത് അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ കടന്ന ശേഷമാണ്, നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്. എല്ലാ പുരുഷനും ജനിക്കുന്നത് ഒരു സ്ത്രീയുടെ വയറ്റിൽ കടന്നുകൊണ്ടാണ്. എല്ലാ മനുഷ്യരും ഉണ്ടാവുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലൂടെ, ബീജസങ്കലനത്തിലൂടെ അല്ലാതെ ഇവിടെ ജനന പ്രക്രിയ നടക്കില്ല. അപ്പം അതിലൊരു വേർതിരിവ്, ഒരു വിവേചനം ഉണ്ടാകുവാൻ ഒരു ന്യായവുമില്ല. യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിയും വ ഉൻസ, ജനങ്ങളെ, നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. മാതാപിതാക്കൾ ആണും പെണ്ണുമാണ്. ആ നിലയിൽ തുല്യ പരിഗണനയുണ്ട് എന്നത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചതിൽ ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ആകാശത്തെ പറ്റി പറയുന്നു, ഗോളങ്ങളെ പറ്റി പറയുന്നു, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നു, സമുദ്രത്തെക്കുറിച്ച് പറയുന്നു, പർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നു, സസ്യങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും പറയുന്നു. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? അത്ഭുതം, അത്ഭുതം. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് അന്വേഷിച്ചാൽ, ആലോചിച്ചാൽ, ഗവേഷണം നടത്തിയാൽ
മനുഷ്യന്റെ പ്രവർത്തനമല്ല ഇതിന്റെ പിറകിൽ, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അത്രയും സങ്കീർണവും അത്രയും ഭദ്രവും അത്രയും ശാസ്ത്രീയവുമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ന് കാണാൻ സാധിക്കും. ഒന്നിലും ഒരു പോരായ്മയില്ല. ഒന്നും മറ്റൊരു രൂപത്തിലാക്കണമെന്നൊരഭിപ്രായം ആർക്കും ഉണ്ടായിട്ടുമില്ല. കൃത്യമാണ്, ഭദ്രമാണ്, ശാസ്ത്രീയമാണ്, അങ്ങേയറ്റം സങ്കീർണമായ സംവിധാനമാണ്. ഈ കാര്യങ്ങളിൽ പലതും എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന്. ആണിന് പെണ്ണും പെണ്ണിന് ആണും എന്ന ഒരു സംവിധാനം അള്ളാഹുവിന്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ആണിന് ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ പെണ്ണിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒരു പെണ്ണിന് ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ ഒരാണിനെ കൊണ്ട് ചെയ്തു തീർക്കാനാവില്ല. കാരണം പെണ്ണ് പെണ്ണായിത്തീരാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവണം, സ്ത്രൈണതയുണ്ടാവാൻ. ഒരു പുരുഷന്റെ പൗരുഷം പൂർത്തിയാകുന്നതിന് ശാരീരികമായും മാനസികമായുമുള്ള കുറേ കാര്യങ്ങൾ അവനും വേണം. ഈ സ്ത്രീയും പുരുഷനും കൂടി ഒന്നിച്ച് അസ്വാജ് എന്ന നിലക്ക്, ഇണകൾ എന്ന നിലക്ക് ജീവിക്കുമ്പോൾ അത് സമ്പൂർണമായി തീരുകയും ചെയ്യുന്നു അല്ലേ. ഗർഭം ധരിക്കുവാനും പ്രസവിക്കുവാനും മുലയൂട്ടുവാനും എത്ര തുല്യത പറഞ്ഞാലും ഒരു പുരുഷനെ കൊണ്ടാവില്ല എന്നത് ഉറപ്പല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലേ, ഇല്ല എന്ന് ആരും പറയില്ല, എത്ര വലിയ പുരോഗമനവാദികളും. അതുകൊണ്ടാണല്ലോ ഇവിടെ നോക്കൂ, വനിതാ കമ്മീഷനുണ്ട്. വനിതാ കമ്മീഷന്റെ പണി എന്താ? വനിതകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ, വനിതകൾക്കുള്ള അവസര നിഷേധങ്ങൾ, വനിതകൾക്കുള്ള അവകാശ നിഷേധങ്ങൾ, ഇതൊക്കെ ടേക്കപ്പ് ചെയ്തിട്ട് അതിൽ പ്രവർത്തിക്കാന്നുള്ള. അതുപോലെ വനിതകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കുടുംബ കോടതികൾ. അതുപോലെ വനിതകളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ശ്രദ്ധിക്കുവാൻ വേണ്ടി കേന്ദ്രത്തിൽ പോലും മന്ത്രാലയവും മന്ത്രിയും. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വനിതകൾ വനിതകളാണ്, പുരുഷന്മാർ പുരുഷന്മാരാണ്. സമൂഹത്തിൽ എക്കാലത്തും ചരിത്രത്തിൽ ഇന്ന് പോലും നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പുരുഷന്മാരാൽ കയ്യേറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന, പീഡനത്തിന് വിധേയമാക്കപ്പെടുന്ന വനിതകളുണ്ട്. അതേ രൂപത്തിൽ അത്ര ശക്തികൾ സ്ത്രീകളുടെ പീഡനം കൊണ്ട് കഷ്ടപ്പെടുന്ന പുരുഷന്മാരില്ല. കാരണം ഈ വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റൽ ഉണ്ടാക്കുന്നു, വനിതകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേണേ, ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ. ആണും പെണ്ണും തമ്മിൽ ശാരീരികമായും വൈകാരികമായും ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിൽ നമ്മൾ കുട്ടികളെ ആണിനെയും പെണ്ണിനെയും ഒപ്പം താമസിപ്പിക്കാത്തത് എന്താ? അത് ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. ആണിൻ്റെ ശരീരം ആണിൻ്റെ ശരീരമാണ്, പെണ്ണിൻ്റെ ശരീരം പെണ്ണിൻ്റെ ശരീരമാണ്. അതുപോലെ ആണിൻ്റെ മനസ്സ് ആണിൻ്റെ മനസ്സാണ്, പെണ്ണിൻ്റെ മനസ്സ് പെണ്ണിൻ്റെ മനസ്സാണ്. ഈ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് ആ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യവും അനുവാദവും അത് ലഭിക്കണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഖുർആനിൽ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊരു വാക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന, വനിതകളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? അവരുടെ മേൽ ബാധ്യതയുള്ള പോലെ തന്നെ അവകാശങ്ങളുണ്ട്. ബിൽ മഅറൂഫ്, മാന്യമായ നിലക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും പറയാം പെണ്ണങ്ങനെ ചെയ്യണ്ടേ, പെണ്ണിന്റെ ബാധ്യത അതല്ലേ, പെണ്ണിങ്ങനെ ചെയ്യണ്ടേ. ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? പെണ്ണിന് ബാധ്യതകൾ ഉള്ളത് പോലെ തന്നെ അവൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്നാണ്. ഇപ്പൊ പെണ്ണിന്റെ അവകാശങ്ങൾ വെച്ചുകൊടുക്കുക എന്നത് പുരുഷ സമൂഹത്തിന്റെ ബാധ്യതയാണ്. എക്കാലത്തും പുരുഷ സമൂഹം പുരുഷാധിപത്യത്താൽ പെണ്ണിന്റെ അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ എല്ലാവരുടെയും പ്രവാചകനാണ്, പുരുഷന്മാരുടെ പ്രവാചകനാണ്, സ്ത്രീകളുടെ പ്രവാചകനാണ്, മുതിർന്നവരുടെ പ്രവാചകനാണ്, കുഞ്ഞുങ്ങളുടെ പ്രവാചകനാണ്, മുതലാളിമാരുടെ പ്രവാചകനാണ്, തൊഴിലാളികളുടെ പ്രവാചകനാണ്, മനുഷ്യ സമൂഹത്തിന് മുഴുവനും കാരുണ്യം ചൊരിയുന്ന റഹ്മത്തുൽ ആലമീൻ ആയ പ്രവാചകനാണ്. ആ പ്രവാചകനാണ് പറഞ്ഞത്, മാ അക്രമൻ നിസാ ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. സുബ്ഹാനല്ലാഹ്. എന്താ വാക്കിന്റെ അർത്ഥം? മാന്യനല്ലാത്ത ഒരുത്തൻ സ്ത്രീകളെ ആദരിക്കുകയില്ല,
സ്ത്രീകളെ വെറുക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, സ്ത്രീകളെ അവകാശം നിഷേധിക്കുന്നവൻ മാന്യനല്ല. അപ്പൊ മാന്യന്മാർ മാത്രമാണ് സ്ത്രീകളെ ആദരിക്കുക. സ്ത്രീകളെ അവഗണിക്കുന്നവൻ, നിന്ദിക്കുന്നവൻ വളരെ മോശക്കാരനാണ് എന്ന്, വളരെ പാപത്തിന് വിധേയമാണെന്ന്, ശാപത്തിന് വിധേയമാണെന്ന്. അപ്പൊ സ്ത്രീ സമൂഹത്തെ ആദരിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം. ആ സംസ്കാരം കൊണ്ട് സ്ത്രീ സമൂഹം വളരെ ഉയരുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ജനിക്കാനുള്ള അവകാശം, വളരാനുള്ള അവകാശം, ഇനി നോക്കൂ സമ്പാദിക്കാനുള്ള അവകാശം. ലിറിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബിന. പുരുഷന്മാർക്ക് അവർ സമ്പാദിക്കുന്നതിൽ ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിക്കുന്നതിലും ഓഹരിയുണ്ട്. അപ്പൊ സ്ത്രീക്ക് സമ്പാദിക്കാം, സ്ത്രീക്ക് തൊഴിൽ ചെയ്യാം, സ്ത്രീക്ക് ബിസിനസ് നടത്താം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അവളുടെ സമ്പത്ത്, അവളുടേതാണ്. കുടുംബത്തിന് പോലും അതിൽ നിന്ന് ചെലവഴിക്കുവാനുള്ള ഷറഈയായ ബാധ്യത സ്ത്രീക്കില്ല. ഒരു സ്ത്രീയെയും അവളുടെ കുഞ്ഞുങ്ങളെയും ആ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത പുരുഷനാണ്. അങ്ങനെ യാതൊരു ബാധ്യതയും ഒരു സ്ത്രീയുടെ പേരിൽ മേലിൽ ഇസ്ലാം കെട്ടിവെക്കുന്നില്ല. എന്നിട്ടും നോക്കൂ, ഈ പുരുഷന്റെ പകുതി സ്വത്ത്, ഒരു പിതാവ് മരിച്ചാൽ മക്കളിൽ ആണിൻ്റെ പകുതി സ്വത്ത് ആ സ്ത്രീക്ക് ലഭിക്കുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യണം, മഹർ കൊടുക്കണം, വീടുണ്ടാക്കണം, ഭാര്യയെ സംരക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, ഇതൊക്കെ ചെയ്യണം. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ യാതൊരു ബാധ്യതയില്ല. അപ്പൊ ആർക്കാണ് അധികം കിട്ടുന്നത് എന്ന് നോക്കൂ ഫലത്തിൽ. ആർക്കാണ് അത്? എവിടെയൊക്കെ സ്വത്തവകാശം വരുന്നോ സ്ത്രീക്കും ഉണ്ടല്ലോ. അപ്പൊ മാതാവിന് സ്വത്തവകാശമുണ്ട്, പിതാവിന് മാത്രമല്ല. ആൺകുട്ടിക്ക് സ്വത്തവകാശമുള്ളപ്പോൾ പെൺകുട്ടിക്കും സ്വത്തവകാശമുണ്ട്. ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്തവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവകാശമായി ഖുർആൻ അംഗീകരിക്കുന്നു എന്നാണ്. ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ പെൺകുട്ടിക്കൊന്നും കൊടുക്കാതിക്കല്, അതും ശരിയല്ല. ചില ആളുകൾ അങ്ങനെ ചെയ്ത് പാപം പേറിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പെൺമക്കൾക്ക് കൊടുക്കാതെ ഉള്ളതൊക്കെ ആൺമക്കൾക്ക് കൊടുക്കുക, അവരതിന് കണക്ക് പറയേണ്ടി വരും. കാരണം ആണും പെണ്ണും നമ്മുടെ മക്കളാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ് കാലത്ത് വീട്ടിൽ നല്ല ഭക്ഷണം കൊണ്ടുവന്ന അതൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടിയൊക്കെ നമുക്ക് ഇത്രയൊക്കെ മതിയെന്ന്. ഉമ്മയും അങ്ങനെ ആയിരിക്കും. നല്ല വസ്ത്രങ്ങൾ വാങ്ങി അതൊക്കെ ആൺകുട്ടികൾക്ക് കൊടുക്കും. നല്ല പുസ്തകങ്ങൾ സ്കൂളിലേക്ക് അതൊക്കെ ആൺകുട്ടികൾക്ക് കൊടുക്കും. എന്താണിത്? ഇത് ആ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ബാക്കിയാണ്, സ്ത്രീകളെ അവഗണിക്കുകയും സ്ത്രീകളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദക്കരി മിസ്ലു ഹഖ്ലിൽ ഉൻസയൈനി. അള്ളാഹു തആല നിങ്ങളുടെ മക്കൾക്ക് ഉപദേശം നൽകുകയാണ്, നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് നിങ്ങളുടെ മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ. എങ്ങനെ? അത് രണ്ട് പെണ്ണിനുള്ള അവകാശം ഒരാണിന് മക്കൾക്കുണ്ടാകും എന്ന്, അവിടെയും അവകാശം ഉറപ്പ് വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നോക്കിയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ നിലക്കുള്ള ഒരു അവകാശം സ്ത്രീകൾക്ക്, വനിതകൾക്ക് വച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇസ്ലാം ദീൻ. പിന്നെ സ്ത്രീ സ്ത്രീയായിക്കൊണ്ട് സ്ത്രീയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാതെ, ആരാലും കയ്യേറ്റം ചെയ്യപ്പെടാതെ ഇരിക്കുവാനുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് പെരുമാറ്റത്തിലുണ്ട്, അത് സംസാരത്തിലുണ്ട്, അത് വസ്ത്രധാരണത്തിലുണ്ട്, ഇടപഴലുകളിലുണ്ട്. അതിലൊക്കെ ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് സ്ത്രീക്ക് നല്ലതാണ്, പുരുഷനും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്. അപ്പം നിയന്ത്രണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലല്ല. ഏത് സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണമുണ്ട്. നിങ്ങൾ നോക്കുകയാണ് ഭൗതികമായ കാര്യങ്ങളിൽ പോലും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ അയൽവാസിയുടെ സ്വസ്ഥത കെടുത്താൻ പറ്റുമോ എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട്? അല്ലെങ്കിൽ ഈ നാട്ടിലാളുകൾക്ക് കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട്? ഇല്ല. സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻ ഉണ്ട്, അതിന് നിയന്ത്രണങ്ങളുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ ഇസ്ലാം നൽകിയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചുള്ള മുഴുവൻ നിയമങ്ങളും സ്ത്രീകൾക്ക്, സ്ത്രീ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരാശയമാണ് ഇസ്ലാം. അത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ച പ്രദേശങ്ങളിലാണ് പഠിച്ചു പഠിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്, ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട്. ആ വരുന്നതിൽ മഹാബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. നമ്മൾ പറയല്ലോ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് പർദ്ദയാണ്, അവർക്ക് ഇങ്ങനെ എന്നാൽ അത് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവർ കാണുന്നത് ഞങ്ങൾ ഇതിലേക്ക് വന്നാൽ ഇത് ഞങ്ങൾക്ക് രക്ഷയാണെന്ന, ഇത് ഞങ്ങൾക്ക് നന്മയാണെന്ന്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ലോകം അംഗീകരിച്ചു വരുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. വനിതകൾക്ക് വേണ്ടി, വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി, വനിതകളുടെ അവകാശത്തിന് വേണ്ടി ഇസ്ലാം വളരെ കൂടുതൽ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവസാനം പറഞ്ഞ ഉപദേശം, രോഗിയായി കിടന്ന് ആ സമയത്ത് നൽകിയ ഉപദേശങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ഇത്തഖുല്ലാഹ ഫിന്നിസ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ എന്ന്. ഒരു പ്രവാചകൻ്റെ അവസാന വാക്കുകളുള്ളതാണത്. ആലോചിച്ച് നോക്കുക, ഒരു വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫെമിനിസ്റ്റ് നേതാവ് പറഞ്ഞതാണോ ഇത്? മരിക്കുന്നതിന് മുമ്പ് നൽകിയ ഏതാനും ഉപദേശങ്ങളിൽ ഒന്ന് സ്ത്രീകളുടെ കാര്യം നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്നാണ്. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് വനിതാ ക്ഷേമത്തിനും വനിതാ സുരക്ഷയ്ക്കും പറ്റിയ വഴി എന്നുകൂടി നമ്മൾ അറിയണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ഇണകളായി സൃഷ്ടിച്ചു, ആണും പെണ്ണും എന്ന നിലക്ക്. അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ദീൻ. ഖുർആനിലും സുന്നത്തിലുമുള്ള ഇസ്ലാം മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അതാരനുഷ്ഠിച്ചോ ആ അനുഷ്ഠിച്ചവർക്ക് അള്ളാഹു തആല കൂലി കൊടുക്കും. ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിൽ അവകാശങ്ങൾ ബാധ്യതകൾ ഇതൊക്കെയാണല്ലോ. പരലോകത്ത് എങ്ങനെയാ? മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔൻസ, ഏതൊരാൾ നിങ്ങളിൽ നിന്ന് ഏതൊരാൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവർ അമൽ ചെയ്താൽ അവർക്കതിൻ്റെ കൂലി കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നു. ഫസ്തജാബ ലഹും റബ്ബുഹും അള്ളാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളിൽ നിന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് നല്ല കാര്യം ചെയ്തുവോ അതിനെ അള്ളാഹു പാഴാക്കി കളയുകയില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളിൽ നിന്ന് ആര് നല്ല കാര്യങ്ങൾ ചെയ്തുവോ വിശ്വാസത്തോടുകൂടി അവരെ അള്ളാഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കും, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്പം പോലും അവർക്ക് അനീതി അള്ളാഹു തആല നൽകുകയില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ അത് എടുത്തു പറയുകയാണ്. മിൻ ദക്കരിൻ ഔ ഉൻസ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅമലൂൻ. ഏതൊരാൾ നിങ്ങളിൽ നിന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവന് നാം നല്ല ജീവിതം നൽകും, അവർക്ക് നാം ഏറ്റവും നല്ല അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യങ്ങളുടെ പ്രതിഫലവും അവർക്ക് നാം നൽകുകയും ചെയ്യും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. അള്ളാഹു പറയാം, നിങ്ങളിൽ നിന്ന് മൻ അമില സ്വാലിഹൻ, നിങ്ങളിൽ നിന്ന് സ്വാലിഹ കർമ്മങ്ങൾ ആര് ചെയ്യുന്നു? മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ വഹുവ മുഅ്മിനുൻ, ആൾ വിശ്വാസിയായിക്കൊണ്ട്. അപ്പൊ വിശ്വാസമാണ് അവിടെ പ്രധാനം, അമലാണ് അവിടെ പ്രധാനം. അങ്ങനെ ചെയ്താൽ ഫഉലൈക യദ്ഖുലൂന അൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, അവിടെ കണക്കില്ലാത്ത വിധം അള്ളാഹു തആല അവർക്ക് അനുഗ്രഹങ്ങൾ നൽകും, ഭക്ഷണം നൽകും, എല്ലാം നൽകും എന്ന് പറയുന്നു. അപ്പൊ ആരാധനാ രംഗത്ത് ഒരു വ്യത്യാസവും നൽകിയിട്ടില്ല. നോക്കൂ, നമസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുണ്ട്, നോമ്പ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്, സക്കാത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്, ഹജ്ജ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്. മാത്രവുമല്ല, ഈ രംഗങ്ങളിലൊക്കെ അത് അവർ തന്നെ പറഞ്ഞു, നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ വരുന്നതിനെ തടയരുത് എന്നും പറഞ്ഞു. ലാ തംനാഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാ, തടയാൻ പാടില്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം, വരാത്ത ആളുകൾക്ക് വരാതിരിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് തടയാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി സ്വലമിൻ്റെ കാലത്ത് പള്ളിയിൽ വരികയും ചെയ്തു എന്ന്, അതുപോലെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു എന്ന് ഒക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാനും സാധിക്കുന്നതാണ്. ഇതാണ് വനിതകളെ സംബന്ധിച്ച് അവരുടെ ദുനിയവിയായ കാര്യത്തിലും അവരുടെ ഉഹ്റവിയായ കാര്യത്തിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ, സ്ത്രീയുടെ പ്രത്യേകമായ കാര്യം, അതൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ഉണ്ട്. അത് അല്ല ഇവിടെ വിഷയം.
സ്ത്രീ എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരു വെറുക്കപ്പെട്ട സമൂഹമായിക്കൊണ്ട് ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടവളല്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ എന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കലക്ഷൻ നടത്തും. പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം കൊടുക്കാനും വീട് വെക്കാനും മറ്റുമായി ഈ പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. അതിന് നമ്മൾ സഹായം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റഹ്മാനായ അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവർക്ക് ആ കബറിടങ്ങളിൽ സ്വസ്ഥതയും സമാധാനം നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, ഇസ്ലാമും മുസ്ലിങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ തുടങ്ങിയതിൽ നിന്ന് ഈ സമൂഹത്തെ നീ രക്ഷിക്കണമേ. അവർക്ക് അതിനെ അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹും മഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا او اخطأنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.